ഇന്ന് നിങ്ങളൊരു തീരുമാനമെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിലേത് ഭാഗത്തെയാണ് നിങ്ങൾ സന്തോഷിപ്പിക്കുക നിങ്ങൾ ആകെ മനുഷ്യനെ സന്തോഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവോ ഹൃദയത്തിൽ സന്തോഷവും സമാധാനവും പരിപൂർണ തൃപ്തിയും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുവോ നിങ്ങളുടെ ഹൃദയത്തിൽ പൂർണ്ണതയുണ്ടാവണമോ വേദപുസ്തകം അതിനെ കൊഴുത്ത ഹൃദയം എന്ന് പറയും നിങ്ങൾക്ക് ഹൃദയത്തിൽ പൂർണ്ണത ഉണ്ടാവുന്നത് ഇഷ്ടമാണോ അതോ എപ്പോഴും ജഡത്തിൻ്റെ ഇഷ്ടപ്രകാരം നടക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ജഡത്തിന് സകല സൗകര്യവും ഉണ്ടാകുമ്പോൾ നമ്മുടെ ആത്മാവ് ദുരിതം അനുഭവിക്കും അത് ഒഴിഞ്ഞിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിനെ സ്വസ്ഥമായി സംരക്ഷിക്കണം നമ്മൾ ദൈവത്തിൻ്റെ ആഗ്രഹത്തിലാണെന്ന പരിപൂർണ്ണ ഉണ്ടാവണം എന്നാൽ നമ്മുടെ ജഡത്തിന് തുടക്കത്തിൽ തന്നെ സന്തോഷിക്കില്ല എന്നെനിക്കറിയാം എന്നാൽ ഒരു കാര്യം എനിക്ക് വളരെ നന്നായിട്ട് അറിയാം ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ ദൈവവചനം ഇവിടെ ഇരിക്കുന്നവർക്കും ടി വിയിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ഉള്ളതാണെന്ന് നിങ്ങൾ ഈ വിഷയത്തിൽ ഇതുവരെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കില്ല അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പക്ഷെ ഒരല്പം കൂടി ശ്രദ്ധ ചെലുത്തേണ്ടി വരും ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ പറയുന്നത് എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ ഒരു കണക്കെടുപ്പ് നടത്തി ഇങ്ങനെ പറയണമെന്ന് ആഗ്രഹിക്കുന്നു ഞാൻ ശരിക്കും എല്ലാം തികഞ്ഞവനാണോ ഞാൻ സന്തുഷ്ടനാണോ ഞാൻ സംതൃപ്തനാണോ ഞാൻ തൃപ്തി പ്രാപിച്ചിട്ടുണ്ടോ അഥവാ ഇല്ലെങ്കിൽ എന്താണ് എൻ്റെ ജീവിതത്തിനും യഥാർത്ഥ പ്രശ്നം എന്നറിയണം ഈ വ്യക്തി കാരണമാണോ ആ വ്യക്തി കാരണമാണോ എനിക്ക് ഇതാവശ്യമാണോ അതാവശ്യമാണോ വേറെ എന്തെങ്കിലും വേണോ അല്ലെങ്കിൽ ദൈവം എന്നോട് ചെയ്യാനായി പറഞ്ഞു ചെയ്യുന്നതിൽ ഞാൻ തിരക്കുള്ളവനായിരിക്കണമോ ഞാൻ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാതിരുന്ന പല കാര്യങ്ങളിലൊന്ന് സമയമായിരുന്നു കാരണം ഞാൻ കഠിനമായി അധ്വാനിക്കുന്നു ഇന്ന് എൻ്റെ ജീവിതത്തെ ഞാൻ മെച്ചപ്പെട്ട രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നു ഞാൻ ചില കാര്യങ്ങൾ വെട്ടിക്കുറച്ചു എന്നിട്ട് എൻ്റെ വിളിയുടെ ലക്ഷ്യത്തിനായി ഞാൻ എന്നെ കൂടുതലായി സമർപ്പിക്കുന്നു ഇന്ന് എനിക്ക് മുൻപുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ സമയമുണ്ട് എന്നാൽ ഞാൻ ഒരു കാര്യം കൂടി കണ്ടുപിടിച്ചു ആ കാര്യത്തിൽ ഞാൻ ഒരല്പം സ്വാർത്ഥയാണ് കാരണം എനിക്ക് ആ കാര്യത്തിൽ വലുതായിട്ട് ഒരു പ്രശ്നവുമില്ല ഞാൻ ഉറച്ചിരിക്കുകയാണ് എൻ്റെ സമയം ആരും കുഴപ്പത്തിലാക്കരുത് കുറച്ച് സമയം ഒതുക്കി വെക്കാനായി ഞാൻ മുപ്പത്തഞ്ച് വർഷം കാത്തിരുന്നു ഇനി എൻ്റെ സമയം കൊണ്ട് ഞാൻ എന്ത് ചെയ്യണമോ ഞാൻ അത് ചെയ്യും ദൈവം തിരക്ക് പിടിച്ച ജീവിതത്തെ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഞാൻ എന്തു ചെയ്യുമ്പോഴും എൻ്റെ സമയത്തെക്കുറിച്ച് എന്നെ ബോധ്യപ്പെടുത്താറുണ്ട് കഴിഞ്ഞ ആഴ്ച ഒരിക്കൽ ഞാൻ എൻ്റെ പ്രാർത്ഥനാ സമയത്തിലിരിക്കുകയായിരുന്നു ദൈവമേ ഇന്നെ ഉപയോഗിക്കണമേ ദൈവമേ ദൈവമേ ഇന്ന് സഹായം ആവശ്യമുള്ള ആരെങ്കിലും എനിക്ക് കാണിച്ചു തരണമേ ദൈവമേ അങ്ങനെ ഉപയോഗിക്കണമേ അങ്ങനെ ഉപയോഗിച്ചില്ലെങ്കിൽ എനിക്ക് സന്തോഷിക്കാൻ വയ്യ നന്ദി ദൈവമേ ഞാൻ പ്ലാൻ തയ്യാറാക്കിയിരുന്നു ഷോപ്പിങ്ങിന് പോകണം ആദ്യത്തെ സ്റ്റോറിൽ ഞാൻ ചെന്നു ട്രിങ് 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 ഓ നിങ്ങൾ ആശുപത്രിയിലാണോ ഓ ഓ നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങളെ കൊണ്ടുപോകാൻ സാധിക്കില്ലെന്നോ കാരണം അദ്ദേഹം ജോലി സ്ഥലത്താണോ നിങ്ങൾ പല പ്രാവശ്യം ആശുപത്രിയിൽ പോകേണ്ടി വന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ലീവെല്ലാം കഴിഞ്ഞു പോയോ ഓ ഓ നിങ്ങൾ എങ്ങനെ വീട്ടിൽ പോകും അതേ സഭയിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് നിർത്താൻ എനിക്ക് ഒട്ടും ആഗ്രഹമില്ലായിരുന്നു പക്ഷെ പാദങ്ങൾ കഴുകാൻ ഞാൻ ബാധ്യസ്ഥയാണ് അതേ സഭയിൽ ഞാൻ പാദങ്ങൾ കഴുകാൻ ബാധ്യസ്ഥയാണ് നിങ്ങളൊരു പുസ്തകം എടുത്ത് ഏതൊക്കെ വിധത്തിലാണ് മറ്റുള്ളവരുടെ പാദങ്ങൾ കഴുകാൻ സാധിക്കുക എന്ന് അതായത് മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കുക എന്ന് എഴുതി കണ്ടുപിടിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് മറ്റുള്ളവരെ എങ്ങനെ സഹായിക്കാം കുറച്ചുകൂടെ ഉച്ചത്തിൽ കൈയടിക്കാമല്ലോ നിങ്ങളും മനസ്സിലാക്കുന്നവരെ ഞാൻ നിർത്തില്ല ഒരു വിവാഹ ജീവിതത്തിൽ ഇതെങ്ങനെ പ്രവർത്തിക്കുമെന്ന് കാണിച്ചു തരാം കഴിഞ്ഞ ആഴ്ച ഒരിക്കൽ ഞാൻ ദിവസം മുഴുവനും ജോലി ചെയ്തു ഡേവ് ഗോൾഫ് പോയി എന്നത്തേം പോലെ തന്നെ ഞാൻ വീട്ടിൽ ചെന്നു എൻ്റെ ഡിന്നർ കഴിച്ചു അദ്ദേഹം ഡിന്നർ കഴിച്ചിട്ടില്ലായിരുന്നു പക്ഷേ അദ്ദേഹം എൻ്റെ കൂടെ ഒരു സിനിമ കാണണം എന്ന് ഞാൻ ആഗ്രഹിച്ചു അദ്ദേഹം വന്നാലൊന്ന് കുളിക്കും അദ്ദേഹം പറഞ്ഞു ഞാൻ എൻ്റെ ഡിന്നർ ആദ്യം ഉണ്ടാക്കട്ടെ എന്നിട്ട് ഭക്ഷണം കഴിക്കട്ടെ അങ്ങനെയാണ് ഞങ്ങൾ സാധാരണ ചെയ്യാറ് ഞാൻ എൻ്റെ ഭക്ഷണം കഴിക്കും അദ്ദേഹം തൻ്റേത് തീരുമാനിച്ചോളും പ്രത്യേകിച്ച് ഭക്ഷണത്തിന് ഞങ്ങൾ ഒരുമിച്ചില്ലാത്തപ്പോൾ അതിനാൽ അന്ന് എനിക്ക് തോന്നി അദ്ദേഹത്തിനുള്ള ഭക്ഷണം ഞാൻ ഉണ്ടാക്കി കൊടുക്കാം അങ്ങനെ ഞാൻ ഭക്ഷണം ഉണ്ടാക്കി അദ്ദേഹം കഴിക്കാൻ വന്നപ്പോഴേക്കും എന്നോട് പറഞ്ഞു ഹോ ഡിയർ നീ വളരെ നല്ലവളാണ് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഭക്ഷണം വിളമ്പി കുടിക്കാനും ഡ്രിങ്ക്സ് ഉണ്ടാക്കിയിരുന്നു അദ്ദേഹത്തിന് ഒരു പണിയേ ഉള്ളൂ ഇരുന്ന് ഭക്ഷണം സുഖമായിരിക്കുക ഞാൻ അദ്ദേഹത്തിന്റെ പാദങ്ങൾ മാത്രമല്ല കഴുകിയത് തലയും കഴുകുകയായിരുന്നു മൊത്തത്തിൽ എനിക്ക് സന്തോഷം തോന്നി അതായത് അഹങ്കാരത്തോടുകൂടി സന്തോഷമായിരുന്നില്ല പകരം എനിക്ക് നല്ല സന്തോഷം തോന്നി നിങ്ങൾ ദിവസം മുഴുവൻ ഗോൾഫ് കളിച്ചു ഞാൻ ദിവസം മുഴുവൻ പ്രവർത്തിച്ചു അദ്ദേഹം സ്വന്തം ഭക്ഷണം തയ്യാറാക്കിക്കോട്ടെ എന്ന് കരുതി ഒന്നും ചെയ്യാതിരുന്നെങ്കിൽ എനിക്ക് സന്തോഷിക്കാനാവില്ലായിരുന്നു നിങ്ങൾക്കാർക്കും അതുപോലൊരു മനോഭാവം ഉണ്ടാവില്ലെന്നറിയാം നിങ്ങൾക്ക് അത്തരത്തിലുള്ള മനോഭാവം ഉണ്ടാവില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ ചിലപ്പോൾ എനിക്ക് അതുപോലുള്ള മനോഭാവം ഉണ്ടാവാറുണ്ട് പക്ഷെ നിങ്ങളങ്ങനെയായിരിക്കില്ല അതറിയാം സാധാരണ ഞാൻ രാവിലെ കാപ്പി കുടിക്കും ചെറിയ രണ്ട് ഗ്രെയിൻ ഗ്രാം ക്ലാക്ക്ലറാണ് ഞാൻ ഉപയോഗിക്കുക ഇത്ര വലുതാണ് എന്നിട്ട് അതിൻ്റെ മുകളിൽ ആൽമണ്ട് ബട്ടർ ഇടും അതിൻ്റെ കൂടെ ഒരല്പം റോ ഹണിയും ഇടും ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴാണ് അത് ചെയ്യാറാണ് ഞാൻ രാവിലെ എഴുന്നേറ്റ് എൻ്റെ കോഫി ഉണ്ടാക്കും അന്ന് രാവിലെ ഡേവ് എഴുന്നേറ്റ് വന്നു അദ്ദേഹം നേരത്തെ എഴുന്നേറ്റിരുന്നു ഞാൻ ചോദിച്ചു എനിക്ക് ക്രാക്ലൈസ് ഉണ്ടാക്കി തരുമോ അദ്ദേഹം പറഞ്ഞു അതിനാണ് ഞാൻ വന്നത് ഇപ്പോൾ കണ്ടില്ലേ ഇത് സത്യമാണ് മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവർക്ക് ചെയ്യുക ആദ്യത്തെ നടപടികൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലും പല കാര്യങ്ങളും മാറ്റാൻ സാധിക്കും നിങ്ങളുടെ വീട്ടിലും പലതും മാറ്റാൻ സാധിക്കും എന്നാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ വീട്ടിലും പലതും മാറ്റാൻ സാധിക്കുമെന്നാണ് പറഞ്ഞത് ടി വിയിൽ ഇത് കാണുന്നവരോടും കൂടിയാണ് ഞാൻ പറയുന്നത് നിങ്ങൾ അവിടെ ഇരിക്കുന്ന ഞാൻ കാണുന്നില്ലെന്ന് കരുതണ്ട നിങ്ങൾക്ക് ആവശ്യമുള്ള പക്ഷെ നിങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത സന്ദേശമായതുകൊണ്ടാണ് ടി വി ഓഫ് ചെയ്തേക്കരുത് നിങ്ങളിപ്പോൾ എന്താണ് പറയുക എന്ന് എനിക്കറിയാം ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഞാനത് ചെയ്താൽ അദ്ദേഹം എന്നോട് പലതും പറയാൻ തുടങ്ങും അതുകൊണ്ട് എന്നെ പറ്റില്ല അങ്ങനെ ചെയ്യാൻ എന്നാൽ ഇപ്പോഴുള്ളതുപോലെ പെരുമാറി ദുരിതമനുഭവിക്കൂ എന്ന് എനിക്ക് പറയാനാവും മറ്റൊന്നും പറയാൻ എനിക്ക് തോന്നുന്നില്ല ഞാൻ പല വഴികൾ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട് ഫലപ്രദമായ ഒരേ ഒരു വഴി ഇതാണെന്ന് പറയാൻ പറ്റും ഓരോ ആഴ്ചയും ഇതുപോലെ കുഷൻ ഇട്ട കസേരയിൽ വന്നിരുന്നിട്ട് പള്ളിയിൽ നിന്ന് പുറത്തു പോയിട്ട് കുടുംബത്തിലുള്ള മറ്റുള്ളവരോട് എല്ലാം വഴക്കിടുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം വീട്ടിലെത്തിയാൽ ഉച്ച മുഴുവനും മനസ്സ് വിഷമിക്കും കാരണം നിങ്ങൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അവർ ചെയ്യുന്നില്ല ശരി നമുക്ക് യോഹിനാൻ പതിമൂന്നിലേക്ക് പോകാം ഞാൻ നന്നായി പെരുമാറും പെസഹ പെരുന്നാളിന് മുൻപേ ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു എങ്ങനെയാണ് പാദങ്ങൾ കഴുകേണ്ടത് എന്ന് യേശു കാണിക്കാൻ പോകുന്നു നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യാൻ പോകുന്ന മികച്ച കാര്യമാണിത് അത്താഴമായപ്പോൾ പിശാച ചീമോൻ്റെ മകനായ ഊദ ഈസ് കരിയോത്തവന്റെ ഹൃദയത്തിൽ അവനെ കാണിച്ചു കൊടുക്കാൻ തോന്നിച്ചിരുന്നു പിതാവ് സകലവും തന്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്നും താൻ ദൈവത്തിന്റെ അടുക്കൽ പോകുന്നു എന്നും യേശു അറിഞ്ഞിരിക്കെ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരിവെച്ചു ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി മുറിയിലുള്ളവരെല്ലാം സംഭ്രമിച്ചു എന്താണ് ഇദ്ദേഹം കാണിക്കുന്നത് അവനൊരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുവാനും അരയിൽ ചുറ്റിരുന്ന കൊണ്ട് തൂർത്തുവാനും തുടങ്ങി അവൻ ശ്രീമോൻ പത്രോസിൻ്റെ അടുക്കൽ വന്നപ്പോൾ അവൻ അവനോട് കർത്താവ് എൻ്റെ കാൽ കഴുകുന്നുവോ എന്ന് ചോദിച്ചു എൻ്റെ കാൽ നീ കഴുകുന്നുവോ അവൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിച്ചതെന്ന് എനിക്ക് ഊഹിക്കാം അത് ഒരുപക്ഷെ പത്രോസിനുണ്ടായിരുന്ന നല്ല ചോദ്യമായിരിക്കാം അത് യേശു അവനോട് ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല പിന്നെ അറിയുമെന്ന് ഉത്തരം പറഞ്ഞു നീ ഒരു നാളും എൻ്റെ കാൽ കഴുകുകയില്ല എന്ന് പത്രോസ് പറഞ്ഞു നമ്മൾ പാദങ്ങൾ കഴുകാൻ മാത്രം പഠിച്ചാൽ പോരാ ആരെങ്കിലും നിങ്ങളുടെ പാദങ്ങൾ കഴുകുവാൻ തുനിഞ്ഞാൽ അത് സ്വീകരിക്കാനും അറിയണം അവിടെ മുകളിലിരിക്കുന്നവരെ എനിക്ക് നന്നായി കാണാൻ സാധിക്കും നിങ്ങൾ അവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയാം നിങ്ങൾക്ക് വേണ്ടിയും കൂടിയാണ് ഞാൻ പറയുന്നത് പത്രോസ് പറഞ്ഞു നീ എന്റെ കാലുകൾ കഴുകാൻ പാടില്ല യേശു പറഞ്ഞു ഞാൻ നിന്നെ കഴുകിയില്ലെങ്കിൽ എന്നോടുകൂടെ നിനക്ക് ഒരു പങ്കുമില്ല എൻ്റെ കൂടെ നിനക്ക് യാതൊരു പങ്കും ഉണ്ടാവുകയില്ല ഒന്ന് പറയട്ടെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വൺ സൈഡ് റിലേഷൻഷിപ്സ് ഉണ്ടായിരുന്നു ജനങ്ങൾ എന്നെ ഉപയോഗിച്ചു അവരെല്ലാം എടുത്തു ഒന്നും തിരികെ തന്നില്ല അഞ്ച് വർഷം മുൻപ് എനിക്കത് മടുത്തു ഞാൻ ചിന്തിച്ചു ഒന്നുകിൽ എനിക്ക് യഥാർത്ഥ സുഹൃത്തുക്കൾ വേണം അല്ലെങ്കിൽ ആരും വേണ്ട എന്നെ മുതലെടുക്കുന്നവരെ ഇനി എനിക്ക് ആവശ്യമില്ല എന്നെ ഉപയോഗിക്കുന്നവരുടെ കൂടെ എനിക്കിനി ബന്ധമില്ല സഹായം വേണ്ടപ്പെട്ടവരോടൊത്ത് അവർക്കൊരു ഉദാഹരണമായി ഇനി ഞാൻ അവരുമായി കൂട്ടുകൂടും പക്ഷെ ഒന്നും ചെയ്യാതിരിക്കുന്നവരോടൊത്ത് യഥാർത്ഥ ബന്ധം സ്ഥാപിക്കാനാവില്ല സ്നേഹം ഒരു പാഠമല്ല അത് സംസാരമല്ല അതൊരു പ്രസംഗമല്ല എല്ലാവരും കേട്ട ആമേൻ പറഞ്ഞ് ഒന്നും ചെയ്യാതെ വീട്ടിലേക്ക് മടങ്ങാനുള്ളതല്ല സഭയെ നിങ്ങൾക്ക് എന്തെങ്കിലും ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്കിത് മനസ്സിലായോ നമ്മളിത് മനസ്സിലാക്കാൻ ശ്രമിക്കണം ഇത് വെറുതെ ആമയൻ കൊള്ളാം ഇന്ന് സിസ്റ്റർ ജോയ്സ് ഒരു ഉപരൻ സന്ദേശമാണ് നൽകിയത് എന്ന് പറയാനല്ല അല്ല നമ്മളിത് മനസ്സിലാക്കണം നമ്മൾ ഇവിടെ നിന്ന് പോയി ഇങ്ങനെ പറയാൻ ആരംഭിക്കണം ദൈവമേ എന്നെ സഹായിക്കണമേ എന്നെ പഠിപ്പിക്കണമേ സ്നേഹത്തെക്കുറിച്ച് കിട്ടുന്ന പുസ്തകങ്ങൾ വായിക്കൂ സ്നേഹത്തെയും മറ്റുള്ളവരെ സഹായിക്കുന്നതിനെയും ദാസനാവുന്നതിനെ കുറിച്ചുള്ള വചനങ്ങൾ ബൈബിളിൽ നിന്ന് എടുത്ത് വൃത്തിയായി അവ എഴുതി വെക്കുക ഇത്തവണ നിങ്ങൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കരുത് അത് വൃത്തിയായി എഴുതി വെക്കുക അങ്ങനെ ചെയ്താൽ അത് നിങ്ങൾക്ക് നന്നായി മനസ്സിലാവും എന്നിട്ട് അവയെ വിശദമായി വായിച്ച് വീണ്ടും 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 വായിച്ച് നന്നായി മനസ്സിൽ ഉൾക്കൊള്ളുക ഞാൻ ഇപ്പോഴും പതിവായി സ്നേഹത്തിലുള്ള നടത്തത്തെപ്പറ്റി വായിക്കാറുണ്ട് കഴിഞ്ഞ പതിനഞ്ച് വർഷങ്ങളായി ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ ഒരു കാര്യം പറയട്ടെ ഓരോ ആഴ്ചയും ആത്മീക യുദ്ധത്തെക്കുറിച്ചുള്ള സെമിനാറുകളിൽ പങ്കെടുത്തുകൊണ്ടിരുന്നതിനേക്കാൾ ഇപ്പോൾ ഞാൻ സ്നേഹത്തിൽ കൂടുതലായി നടക്കുന്നത് കൊണ്ട് സാത്താൻ്റെ പ്രശ്നങ്ങൾ ഒന്നും തന്നെ എന്നാൽ പലരെയും പോലെ മറ്റുള്ളവരെ ഞാൻ പണ്ട് സ്നേഹിക്കാറില്ലായിരുന്നു ഞാൻ സത്യം തുറന്നു പറയുന്നുണ്ടല്ലോ ഇതാണ് ഞാൻ പഠിച്ച കാര്യങ്ങളിൽ ചിലത് നിങ്ങൾ ഒരു ശുശ്രൂഷകനാണെങ്കിൽ അഥവാ ഒരു ശുശ്രൂഷകനാവാൻ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ വചനം പഠിപ്പിക്കുന്നവരായാലും അല്ലെങ്കിൽ ഗായകരായിരുന്നാലും ജനങ്ങളുടെ മുന്നിൽ എന്ത് ചെയ്യുന്നവരായിരുന്നാലും എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട് പൂട്ടിയ കഥകിന് പുറകിൽ നിങ്ങൾ ശരിയായി ജീവിതം ജീവിക്കാതിരുന്നാൽ നിങ്ങൾ ജനങ്ങളുടെ മുന്നിൽ പ്രവർത്തിക്കുന്നത് ഒരിക്കലും വിലപ്പോവുകയില്ല നിങ്ങൾക്ക് അഭിഷേകം ഉണ്ടാവില്ല നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശക്തിയും ഉണ്ടാവില്ല നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന കാര്യങ്ങൾ ദൈവം മുൻപാകെ പ്രദർശിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു ജീവിതം നിങ്ങൾ ജീവിക്കാതിരുന്നാൽ നിങ്ങൾ ചെയ്യുന്നതൊന്നും ആരെയും ബാധിക്കുകയോ സ്വാധീനിക്കുകയോ ചെയ്യില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു അതുകൊണ്ട് യാതൊരുവിധ പ്രയോജനവും നിങ്ങൾക്കുണ്ടാവില്ല നിങ്ങൾക്ക് ശക്തി ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ പറയുന്നത് പോലെ പ്രവർത്തിക്കണം ആമേൻ എനിക്കൊരു ജീവിതമുണ്ടെന്നറിയാമല്ലോ ഞാനത് ടി വിയിലെ ഒരു പെട്ടിക്കുള്ളിലല്ല ജീവിക്കുന്നത് എനിക്കൊരു ജീവിതമുണ്ട് എനിക്ക് പത്ത് പേരക്കുട്ടികളുണ്ട് നാല് മുതിർന്ന മക്കളുണ്ട് രണ്ട് മരുമകൾമാരും രണ്ട് മരുമകന്മാരും ഒരു ഭർത്താവുമുണ്ട് ഇവയ്ക്ക് പുറമേ ഞാൻ ഒരു ഉപദേശി എന്ന നിലയിൽ എൻ്റെ ജീവിതത്തിലെ ദൈവവിളയെ നിറവേറ്റുന്നു ഞാനൊരു ഭാര്യയാണ് ഒരമ്മയാണ് ഒരമ്മൂമ്മയാണ് എൻ്റെ അമ്മയ്ക്കും ആൻറ്റിക്കും രണ്ടുപേർക്കും എൺപതോളം വയസ്സായി എൻ്റെ അച്ഛൻ മരിച്ചു എൻ്റെ അങ്കിൾ മരിച്ചു അതുകൊണ്ട് ഇവരുടെ കാര്യങ്ങൾ നോക്കേണ്ട ചുമതല എൻ്റേതാണ് ഇത് നിങ്ങൾക്കറിയാമോ പലതരത്തിലുള്ള കാര്യങ്ങളും ഞാനൊരു അമ്മയാണ് ഒരു ആൻറ്റിയാണ് ഒരു മകളാണ് ഇങ്ങനെ പറഞ്ഞാൽ പല കാര്യങ്ങളും ഞാൻ ടി വിയിൽ വരുന്നവളായതുകൊണ്ട് ഇവയിൽ നിന്നൊന്നും വ്യതിചലിക്കുന്നില്ല അത് നിങ്ങൾക്കറിയാമോ ഞാൻ ആയിരക്കണക്കിന് ചിലപ്പോൾ പതിനായിരങ്ങൾക്ക് മുന്നിൽ ഞാൻ ഇങ്ങനെ നിൽക്കുന്നവളാണ് എന്റെ പടം എല്ലായിടങ്ങളിലുമുണ്ട് ദൈവം പറയുന്നു കൊള്ളാം ചില പാദങ്ങൾ കഴുകി മിണ്ടാതിരിക്കണം ഞാനിതൊന്നും പെരുപ്പിച്ച് പറയുകയല്ല എന്നത് എന്നെ പരിചയമുള്ള നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ ഞാനൊന്നു പറയട്ടെ ഇത് മനസ്സിലാക്കുന്നതിന് മുൻപ് വരെ ഞാൻ അസ്വസ്ഥത കൊണ്ട് മരിക്കുന്ന നിലയിലായിരുന്നു കാരണം ദാസനാകുന്നത് നമുക്കിഷ്ടമാവില്ല നാം അതിനെതിരെ പോരാടും നമ്മുടെ ജഡത്തിന് ആ ജോലി ചെയ്യാൻ ആഗ്രഹമില്ല വേദപുസ്തകം പറയുന്നു കാലങ്ങൾക്കനുസരിച്ച് നാം മാറണമെന്ന് അത് നമുക്ക് സൗകര്യപ്രദമായാലും അല്ലെങ്കിലും നമുക്ക് നന്നായി തോന്നിയാലും ചീത്തയായി തോന്നിയാലും എന്തായാലും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ് അവസരങ്ങളെയും കൈവിട്ടു പോകാൻ അനുവദിക്കുന്നു അവയൊന്നും അവസരങ്ങളായി നാം കാണുന്നില്ല പകരം ഭാരമായിട്ടാണ് കാണുന്നത് അവയെല്ലാം തടസ്സങ്ങളാണെന്ന് നാം കരുതുന്നു യേശു ചെയ്ത ഓരോ അത്ഭുതവും എങ്ങോട്ടെങ്കിലും പോകുന്ന വഴിയിൽ വെച്ചാണ് ചെയ്തത് അതിന് പലരും തടസ്സമുണ്ടാക്കിയിരുന്നു ശരിയല്ലേ സഭേ നമ്മുടെ ബുദ്ധിക്ക് എപ്പോഴും എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ നമ്മൾ ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ പാതിപ്പിക്കുന്നില്ല എന്നെനിക്ക് ഉറപ്പാണ് ജനങ്ങൾ പലപ്പോഴും ദുഃഖിതരും ഏകാന്തരുമാണ് അവർ നഷ്ടപ്പെട്ടവരാണ് വേദനിപ്പിക്കപ്പെട്ടവരാണ് ദുരിതങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങളുടെ മിനിസ്ട്രി എന്താണെന്ന് അറിയാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് അപേക്ഷിക്കേണ്ട കാര്യമില്ല ഞാൻ ഒന്ന് നിങ്ങൾക്ക് നൽകുന്നു ഒരിക്കലും ഇങ്ങനെ പറയരുത് എൻ്റെ മിനിസ്ട്രി എന്താണെന്ന് ദൈവം പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു ഇങ്ങനെ ജനങ്ങൾ രക്ഷിക്കപ്പെട്ട് പതിനഞ്ച് ഇരുപത് വർഷം കഴിഞ്ഞ ശേഷവും പറയുന്നത് അസഹ്യമാണ് ഞാൻ എന്ത് ചെയ്യണമെന്ന് ദൈവം കാണിച്ചു തരുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ആകെ കുഴപ്പത്തിലാണ് എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ ഉള്ളത് ഏതായാലും ആസനം ചൂടുപിടിപ്പിക്കാനായിരിക്കില്ല നമ്മുടെയെല്ലാം ഉള്ളിൽ ഈ വക ദുർമേധസ്സുള്ള ക്രിസ്ത്യാനികളുണ്ട് ഞാൻ ഉള്ളിനെ കുറിച്ചാണ് പറയുന്നത് ഞാൻ അറേയും നേരസപ്പെടുത്താനായി ശ്രമിക്കുകയല്ല നമ്മുടെ ഹൃദയങ്ങൾ ദൈവ വചനത്താൽ ദുർമേധസുകൾ കൊണ്ട് തടിച്ചിരിക്കുന്നു സിസ്റ്റർ നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് ഞാൻ വചനം കേൾക്കാനായി പള്ളിയിൽ പോവുകയാണ് ഈ ആഴ്ച ഞാൻ വചനം കേൾക്കാൻ പോകുന്നു ഈ ആഴ്ച ഞാൻ അനുഗ്രഹം ഓ ഇന്ന് എനിക്ക് നല്ല തമാശയാണ് നിങ്ങൾക്കറിയാമോ സിസ്റ്റർ ജോൺസ് ഞാൻ വേറൊരു പള്ളിയിലേക്ക് മാറിയാലോ എന്ന് ചിന്തിക്കുകയാണ് നിങ്ങൾക്കറിയാമോ ഈ പള്ളിയിൽ നിന്ന് എനിക്കൊന്നും ശരിയായി പഠിക്കാൻ പറ്റുന്നില്ല ആ പാസ്റ്ററുടെ കാര്യം നിനക്കറിയാമോ കഴിഞ്ഞ ആഴ്ചയാൾ അടുത്തുകൂടി പോയിട്ടും എന്നെ വിഷ് ചെയ്തില്ല എന്നോട് സംസാരിക്കുക പോലും ചെയ്തില്ല എൻ്റെ മകൻ ജോണി കഴിഞ്ഞ ആഴ്ച ആശുപത്രിയിലായിരുന്നപ്പോൾ അയാൾ വന്ന് കാണുക പോലും ചെയ്തില്ല ഒരു മൂപ്പനെയാണ് അയാൾ മകനെ കാണാൻ അയച്ചത് എന്തുകൊണ്ടാണിതെന്നറിയാമോ കാരണം നമ്മുടെ എപ്പോഴും എൻ്റെ കാര്യമോ എൻ്റെ കാര്യമോ എന്നാണ് നിങ്ങൾ എന്നെ സന്തോഷിപ്പിക്കുന്നില്ല എനിക്ക് വേണ്ടി നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല ഞാൻ 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 എൻ്റെ 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 അതെ യേശു ഈ വാക്യത്തിൽ പറയുന്നു പന്ത്രണ്ടാം വാക്യം അവൻ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയ ശേഷം വസ്ത്രം ധരിച്ച് വീണ്ടും ഇരുന്നിട്ട് അവരോട് പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് ചെയ്തത് ഇന്നത് എന്നറിയുന്നുവോ നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു ഞാൻ അങ്ങനെ ആകെ കൊണ്ട് നിങ്ങൾ പറയുന്നത് ശരിയാണ് കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു നിങ്ങൾ ഒരുവൻ മറ്റൊരുവൻ്റെ കാലുകൾ കഴുകണം ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു ദാസൻ യജമാനേക്കാൾ വലിയവനല്ല ഒരു ദൂതൻ തന്നെ അയച്ചവനേക്കാൾ വലിയവനുമല്ല എന്ന് നിങ്ങൾ അറിയുന്നു അതായത് യേശു പറയുന്നു ഞാൻ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്കും ചെയ്യാനാവും ഇങ്ങനെ ചെയ്യുവാൻ എനിക്ക് സാധിച്ചില്ലെങ്കിൽ നിങ്ങൾക്കും ഇത് ശരിയായി ചെയ്യാനാവില്ല പിന്നീട് വാക്യത്തിൽ പറയുന്നു ഇതെന്നെ ചിന്താധീനയാക്കിയതാണ് കാരണം എന്താണെന്നാൽ ഞാൻ സന്തോഷവതിയായി ക്രിസ്ത്യാനി ആയിരുന്നില്ല സന്തോഷത്തോടെ ഇരിക്കാൻ എനിക്ക് കുറെ കാലം എടുത്തു ഒടുവിൽ അസന്തുഷ്ടിയായി ജീവിച്ച് എനിക്ക് മടുപ്പ് തോന്നി അതുകൊണ്ട് ഞാൻ തന്നെയാണ് എന്നെ സന്തോഷിപ്പിക്കേണ്ടതെന്ന് ഞാൻ പലതിനെ കുറിച്ച് ചിന്തിച്ചു അവയെല്ലാം ഉണ്ടായിട്ടും എനിക്ക് സന്തോഷിക്കാൻ സാധിച്ചതേയില്ല അപ്പോൾ ഞാൻ ദൈവത്തോട് കരയാൻ തുടങ്ങി എന്തുകൊണ്ടാണ് എനിക്ക് സന്തോഷമില്ലാത്തത് ദൈവം പറഞ്ഞു നീ സ്വാർത്ഥിയായതുകൊണ്ട് ഇത് നോക്കൂ പതിനേഴാം വാക്യം ഇത് നിങ്ങൾ അറിയുന്നു എങ്കിൽ അതുപ്രകാരം ചെയ്താൽ ഭാഗ്യവാന്മാർ അനുഗ്രഹിക്കപ്പെട്ടവർ നിങ്ങൾ എല്ലാവരെയും കുറിച്ചല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ അനുഗ്രഹീതർ പിന്നെന്താണ് സന്തുഷ്ടർ അനുഗ്രഹവും പിന്നെ സന്തോഷവും അനുഗ്രഹവും പിന്നെ സന്തോഷവും അനുഗ്രഹവും സന്തോഷവും ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞാൽ നിങ്ങൾ അവ ചെയ്യണം പക്ഷേ ഞാൻ പറയട്ടെ ഇന്ന് നിങ്ങൾ ഈ സന്ദേശം കേട്ടതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ ഇത് ചെയ്തില്ലെങ്കിൽ ഹോ നിങ്ങളുടെ ദുരിതങ്ങൾ ഉള്ളൂ ജനങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് നമുക്ക് ഇഷ്ടമല്ല എന്ന് എനിക്കറിയാം എന്നാൽ യേശു അങ്ങനെയാണ് പറഞ്ഞത് എന്തുകൊണ്ടാണ് അങ്ങനെ അറിയാമോ കാരണം അവനവരെ സ്നേഹിച്ചു ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ഇത് നിങ്ങളെ സഹായിക്കുമെങ്കിൽ ഞാൻ നിങ്ങളെ ഭ്രാന്ത് പിടിപ്പിക്കും അതെ ശരിയാണ് ഞാനിങ്ങനെ പ്രസംഗി നിർത്താനാവില്ല ദൈവമാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് ദൈവം എന്നോട് പറയാൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തീരുമോ ഞാനിത് നിങ്ങളോട് സ്നേഹത്തോടെയാണ് പറയുന്നത് ദൈവം എന്നോട് പറയാത്ത ഒന്നും ഞാൻ നിങ്ങളോട് പറയുന്നതുമില്ല ഞാൻ ആ സ്ഥിതിയിലായിരുന്നു അങ്ങനെ നടന്നിട്ടുണ്ട് അസന്തുഷ്ടരായ ക്രിസ്ത്യാനികളെ എനിക്ക് സഹിക്കാനാവില്ല ഓരോ ആഴ്ചയും കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ കുറേശേ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ മുറുകെ പിടിക്കൂ ഒരു സ്ത്രീ പാസ്റ്റർ ടോമി ബാർണറ്റിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു എനിക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നുന്നു പാസ്റ്റർ ടോമി എനിക്ക് ചില ഉപദേശങ്ങൾ തരാനാവുമോ അദ്ദേഹം പറഞ്ഞു ഈ ആഴ്ച എനിക്ക് ഒരുപാട് പരിപാടികളുണ്ട് അതുകൊണ്ട് ഈ ആഴ്ച എനിക്ക് അതിനുള്ള സമയമില്ല പക്ഷേ അദ്ദേഹം പറഞ്ഞു അടുത്ത ആഴ്ച വന്നാൽ ഞാൻ ഉപദേശിക്കാം അവൾ പറഞ്ഞു അതുവരെ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല ഞാൻ വല്ലാത്ത നിരാശയിലാണ് അടുത്ത ആഴ്ച വരാൻ പറ്റുമോ എന്ന് പോലും എനിക്കറിയില്ല അദ്ദേഹം പറഞ്ഞു ശരി എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയാം അദ്ദേഹം പറഞ്ഞു നീ നന്നായി കുക്കീസ് ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം ഞാൻ തിന്നിട്ടുണ്ട് അതുകൊണ്ട് വീട്ടിൽ ചെന്ന് കുറച്ച് കുക്കീസ് ഉണ്ടാക്കി ആർക്കെങ്കിലും കൊടുക്ക് അവൾ ചോദിച്ചു ഏ അദ്ദേഹം പറഞ്ഞു എനിക്ക് വേണ്ടി നിങ്ങൾ അത് ചെയ്യുമോ എന്നെ വിശ്വസിച്ച് നിങ്ങൾക്കത് ചെയ്യാനാവുമോ ആഴ്ചകൾ കടന്നുപോയി അവൾ ഒരിക്കലും തിരികെ വന്നില്ല അങ്ങനെ ഇരിക്കെ ഒരിക്കൽ അദ്ദേഹം പള്ളിയിൽ പോകുമ്പോൾ അവൾ നടന്നു പോവുകയായിരുന്നു അയാൾ ചോദിച്ചു എന്തുപറ്റി ഞാൻ കരുതി നിങ്ങൾ ഉപദേശങ്ങൾക്കായി എൻ്റെ അടുക്കൽ വരുമെന്ന് നിങ്ങൾക്ക് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെന്നല്ലേ ഞാൻ കരുതി അവൾ പറഞ്ഞു ഓ ഇല്ല കുക്കീസ് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നു ഞാൻ നിങ്ങളോട് പറയാണ് വീട്ടിൽ ചെന്ന് കുക്കീസ് ഉണ്ടാക്കു പാദങ്ങൾ കഴുകുവിന് ആരെങ്കിലും നന്നായി പ്രശംസിക്കോ ആരെങ്കിലും നോക്കി ചിരിക്കൂ ആർക്കെങ്കിലും ആസ്പത്രിയിൽ പോകാൻ ലിഫ്റ്റ് കൊടുക്കൂ കണ്ടില്ലേ അതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് സന്തോഷം അടക്കാനാവുന്നില്ല അല്ലെ ഇവിടെ സംഘടിതമായ കാര്യങ്ങൾ നടക്കുന്നെന്ന് നിങ്ങൾക്കറിയാം വിളക്കുകൾ പ്രകാശിക്കുന്നു ഞാൻ നല്ലോണം പ്രസംഗിക്കുന്നു സംഗീതം കേൾക്കുന്നു അതിനാൽ നിങ്ങൾ കേട്ടു അതെ എന്നാൽ നിങ്ങൾ വീട്ടിലെത്തുന്നവരെ കാത്തിരിക്കൂ രാവിലെ എഴുന്നേറ്റ് നിങ്ങളുടെ ഹോർമോൺസ് ബെഡിൽ തന്നെ കിടക്കുന്നത് വരെ കാത്തിരിക്കൂ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഏതാനും വർഷങ്ങൾ ജീവിതമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നും ഓ ഓ യേശുവേ എനിക്കൊരു കപ്പ് ചായ തരാമോ ചായ എടുക്കാൻ അവിടം വരെ പോകാനാവും കരുണ ദൈവമേ ചിലപ്പോൾ അതുപോലൊരു രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഡയവ് പറയുന്നത് കേൾക്കും അദ്ദേഹം താമസിച്ചു ഉണർന്നാൽ മതിയെന്ന് ഞാൻ കരുതാറുണ്ട് പക്ഷേ അദ്ദേഹം പറയും നീ എനിക്കൊരു കാപ്പി ഉണ്ടാക്കി തരാമോ ഞാൻ വെറുതെ ഒരു കാപ്പി ഉണ്ടാക്കാറില്ല ഞാൻ ഉണ്ടാക്കുന്നത് എക്സ്പ്രസ്സോ എക്സ്പ്രസോനോ പകുതിക്ക് പകുതി പാലും നുരയും പതയും ഉള്ളതാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനായി ശ്രമിക്കും നീ കാപ്പി ഉണ്ടാക്കി തരാമോ പക്ഷേ സങ്കടം എന്താണെന്ന് വെച്ചാൽ കാപ്പി ഉണ്ടാക്കാൻ ശ്രമിച്ചാലും അത് ഉണ്ടാക്കുന്നതിൽ അദ്ദേഹത്തിന് ചില നിയമങ്ങൾ ഉണ്ട് എൻ്റെ കൂടെ യാത്ര ചെയ്യാറുള്ളവർക്ക് ഡേവിനെക്കുറിച്ച് അറിയാം ഞാനൊരു സത്യം പറയട്ടെ ഞാനൊരു പേപ്പർ നാപ്കിൻ എടുക്കണം എന്നിട്ടത് മടക്കി വെക്കണം എന്നിട്ട് കാപ്പി ഒഴിച്ച് കപ്പ് പേപ്പർ നാപ്കിൻ മുകളിൽ വെക്കണം കാരണം ദേവ് ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നതിൽ ഹീറ്റിംഗ് ആൻഡ് എയർ കണ്ടീഷൻ ഫീൽഡർ ആയിരുന്നു ജോലി അദ്ദേഹത്തിൻ്റെ ഹീ ട്രാൻസ്ഫറിനെക്കുറിച്ചും ചൂട് എങ്ങോട്ടാണ് പോവുക എന്നതിനെ കുറിച്ചും അറിയാം അതിന് അദ്ദേഹം സമ്മതിക്കില്ല അതുകൊണ്ട് ഞാൻ പിന്നെ കാപ്പിയിൽ അദ്ദേഹത്തിന് നിറയെ പാല് വേണം കൂടുതൽ നൂരെ പാടില്ല അപ്പോഴാണ് ഈ സന്ദേശം ഞാൻ ഓർമ്മിക്കേണ്ടി വരിക അപ്പോഴാണ് ആ പരിധി ഇങ്ങനെ പറയാനാവുമോ എന്നറിയേണ്ടത് പാദങ്ങൾ കഴുകാം ദൈവത്തെ സംബന്ധിച്ച യഥാർത്ഥ മഹത്വം മറ്റുള്ളവർക്ക് നല്ലത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അതിനായി നമ്മൾ ത്യാഗം സഹിക്കേണ്ടി വന്നാലും അതിന് നാം സന്നദ്ധരാവണം നല്ലത് ചെയ്യുന്നതിന്റെ അവസാനം നിങ്ങൾ അനുഗ്രഹീതരാകുന്നതായിരിക്കും യോഹന്നൻ പതിമൂന്ന് പതിനേഴാം വാക്യം മറ്റുള്ളവർക്ക് അനുഗ്രഹമാവുന്നത് എങ്ങനെ എന്ന് പഠിപ്പിക്കുന്നു ഇത് നിങ്ങൾ അറിയുന്നു എങ്കിൽ അത് പ്രകാരം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാർ അതിനാൽ നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കുന്നു എന്ന് ഉറപ്പാക്കേണ്ടതാണ് ജോയ്സ് മേയറുടെ ശുശ്രൂഷ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ലോകം മുഴുവൻ ഈ ശുശ്രൂഷ കേന്ദ്രത്തിൽ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഞങ്ങളോട് ബന്ധപ്പെടുക ജോയിസ് നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നുകൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയ്സിന്റെ പൊതുയോഗ വിവരപ്പെട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക